ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കസിൻ തിൻസിൻ്റെ മംഗളത്തിൻ്റെ വിശേഷവുമായിട്ടാണ്. എന്ന് വെച്ചാൽ അവൾക്ക് രാത്രി അവർ വരുമ്പോൾ ചെറുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് കൊടുക്കാനുള്ള സാരിയും ചെരുപ്പും അവൾക്ക് വേണ്ട ഐറ്റംസൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ 8 മണിയാകുമ്പോൾ അവൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ബി ട്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെല്ലാം ഒന്ന് സാരിയൊക്കെ ഉടുപ്പിച്ച് പൊന്നൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം അവളെ ഒന്ന് റെഡിയാക്കിയിട്ട് പോവാറ് ചെയ്യാറ്. അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി പിന്നെ അവളെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അവളെ റെഡിയായി. ഓഡിറ്റോറിയത്തിലായിരുന്നു മംഗലം ഉണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിൽ നിന്നെല്ലാം അവളെ റെഡിയാക്കിയിട്ട് പിന്നെ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഇത് രാവിലെ തന്നെ പിന്നെ കാനത്തുണ്ടായിരുന്നു. ഒരു 12 മണിയാകുമ്പോഴാണ് കാനത്തുണ്ടായിരുന്നത്. അങ്ങനെ കാനത്തിന് എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞമ്മ അപ്പത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കാനത്തിന് മുമ്പ് ഞമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാനത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുടുംബക്കാരൊക്കെ വന്നവർക്ക് ഫുഡൊക്കെ കൊടുത്ത് എന്നാൽ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇതാ പുതിയ ആപ്പിളിനെ സ്റ്റേജിലൊക്കെ കയറ്റാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പുതിയ ആപ്പിള സ്റ്റേജിലേക്ക് പോവുകയാണ് ചെയ്യുന്നുള്ളത്. അതിനുള്ള പെണ്ണിനെ നമ്മളെല്ലാം അവരെ രാവിലെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നല്ലോ പെണ്ണിനെ. എന്തൊക്കെ കഴിഞ്ഞ് പിന്നെ പുതു പെണ്ണിൻ്റെ കൂടെ വന്ന കൂട്ടുകാരെ വെച്ച് ഡാൻസും പാട്ടൊക്കെ കളിച്ച് അവരാണ് പിന്നെ സ്റ്റേജിലുണ്ടായിരുന്നു കുറേ നേരം. അങ്ങനെ അവരെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ചെക്കൻ്റെ പെങ്ങന്മാർ വന്നിട്ട് തന്നെയാണ് പെണ്ണിനെ സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൾക്ക് മഹറണിക്കാനുണ്ടായിരുന്നു. അങ്ങനെ മഹറൊക്കെ അണിയിച്ചിട്ട് പിന്നെ എല്ലാ കുടുംബക്കാരൊക്കെ ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഫാമിലി ആയിട്ട് അതൊരു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ കുറേ നേരം അങ്ങനെ ഇപ്പോൾ സമയം ഇങ്ങനെ 2.5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പെണ്ണിനെ അവർ അവരെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓടിറ്റർത്ത് നേരെ ചെക്കൻ്റെ വീട്ടിലേക്കാണ് പെണ്ണ് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവളെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു. പോകുമ്പോൾ കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുതിയ വീട്ടിലേക്ക് പോവാണ്, പുതിയ ജീവിതം തുടങ്ങിയാണ്, അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട്. പിന്നെ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് വിഷമമായി കഴിയുമ്പോൾ അങ്ങനെ അവൾ അവൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ ഇതിൻ്റെ പിന്നാലെ ഞങ്ങളും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അവർ ചെക്കൻ്റെ പെരക്കാർ ഞമ്മൾ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെണ്ണിൻ്റെ പിന്നാലെ നമ്മൾ കുറച്ച് പേർ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് എത്തുമ്പോഴത്തേക്ക് പെണ്ണിനെ ചെക്കൻ്റെ ഉമ്മ അകത്തേക്ക് കയറ്റുന്നതാണ് കണ്ടിരുന്നത്. പിന്നെ അതൊക്കെ നോക്കി നിന്നു. പിന്നെ എല്ലാവരും സംസാരിച്ചിട്ടൊക്കെയാണ്. ഇപ്പോൾ സമയം തന്നെ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞമ്മക്ക് അകത്തേക്ക് കയറി വീടൊക്കെ നോക്കി പിന്നെ പെണ്ണിൻ്റെ അടുത്തേക്ക് പോയി അവളോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നത്. പിന്നെ അവൾക്കാണെങ്കിൽ പിന്നെ സാരി കൊടുത്തതല്ലേ, ഭയങ്കരത്തിൽ അവൾ പറഞ്ഞു രാവിലെ കൊടുത്തത് എനിക്ക് എന്തെല്ലാന്ന് പൊന്നൊക്കെ ഇട്ടതല്ലേ, ഞാൻ ആദ്യം ഇങ്ങനെ സാരിയൊക്കെ കൊടുക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെയോ പറയായിരുന്നു അവിടുന്ന്. ഞാൻ അതൊക്കെ നോക്കിയിരുന്നു. അവളുടെ റൂം കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ കുറേ നേരമായിരുന്നു. പിന്നെ അവിടുന്ന് അവർ ചായയും പലഹാരങ്ങളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ അവിടെ എല്ലാവരും കൂടി കഴിച്ച് കുറച്ച് സംസാരിച്ചിട്ടൊക്കെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും അവരവരെ പെരക്കൊക്കെ തന്നെ തിരിച്ചിട്ട് പോയി. പിന്നെ രാവിലെ ഉണ്ട് എല്ലാവരും സാരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും പോയി കുളിച്ച് ഫ്രഷലായിട്ട് രാത്രി വീണ്ടും മംഗള പെരക്കൊക്കെ തന്നെ വന്ന് ചെക്കനും പെണ്ണും രാത്രി നിൽക്കാറ് പെണ്ണിൻ്റെ പെരയിലാണ്. അങ്ങനെ എല്ലാം വന്ന് റൂമൊക്കെ സെറ്റാക്കി വെക്കാണ്. പിന്നെ അവർ പറഞ്ഞാൽ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം അവളും ചെക്കനൊക്കെ വന്ന് അവരെ കൂടെ കുറച്ച് കൂട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ. പിന്നെ അവർക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കണം, അതൊക്കെ ഫുഡൊക്കെ അടിത്തമറി ഉണ്ടാക്കുകയുണ്ടായിരുന്നത്. പിന്നെ ഞമ്മ പെണ്ണിനെ കാണുമ്പോൾ അവരോട് കുറേ സംസാരിക്കുകയും അവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കുകയൊക്കെ ഉണ്ടായി. അതിനുള്ള ഇത്താമാർ ഫുഡൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെക്കൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളത്. അതൊക്കെ സെറ്റായി. അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇതല്ല മട്ടൻ്റെ തലയൊക്കെ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെക്കൻ്റെ കൂട്ടുകാർ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞമ്മ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 1 മണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെക്കൻ പെണ്ണിന്ന് ഇവിടെയാണ് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ചെക്കൻ പെണ്ണിനെ കുറച്ച് റാഗിങ്ങൊക്കെ ആക്കി പാട്ടൊക്കെ പാടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ നേരത്തെ മകത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. ഇഷ്ടമായ ലൈക്ക് ചെയ്തേക്കണേ, ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.